பெய்திறங்கும் சத்தியம் மலராய் இதழ்விடர்த்தும். சத்தியம் சத்தியமா, சத்தியம் சத்தியமா, சத்தியம் சத்தியமா. கரஞ்சு பிரார்த்திச்சார் கனிவோடோடி வரும், உணர்ந்து பிரார்த்திச்சார் உணர்வெனிக்கே கீடும். கரஞ்சு பிரார்த்திச்சார் கனிவோடோடி வரும், ഗോസ്പൽ മിനിസ്ട്രീസിന്റെ സത്യം സത്യമായി എന്ന ദൈവജന സന്ദേശത്തിലേക്ക് സ്വാഗതം. സത്യം സത്യമായി, പരിശുദ്ധനായ ദൈവത്തിന്റെ നാമത്തിന് മഹത്വം. സത്യം സത്യമായി എന്ന ഈ പ്രോഗ്രാമിന്റെ എല്ലാ പ്രേക്ഷകർക്കും കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കുന്നു. കൂടുതൽ പ്രാർത്ഥിക്കുക, നന്നായി പ്രാർത്ഥിക്കുക എന്ന ഒരു വിഷയമാണ് നാം ഒരുമിച്ച് ചിന്തിക്കുന്നത്. വാഹനങ്ങൾ സ്റ്റേറ്റസിന്റെ സിമ്പലായി തീർന്നിട്ടുള്ളൊരു കാലത്താണ് നാം ജീവിക്കുന്നത്. അന്താരാഷ്ട്ര മോഡലുകൾ, ഏത് ബ്രാൻഡ് വേണമെങ്കിലും ലഭിക്കാം എന്നുള്ള നിലയിലാണ് കാര്യങ്ങൾ. നമ്മുടെ നിരത്തുകളിലെല്ലാം, നമ്മുടെ നാട്ടിൽ എല്ലാ തരത്തിലുള്ള വാഹനങ്ങളും നാം കാണുന്നുണ്ട്. പുതിയ വാഹനങ്ങൾ വാങ്ങിക്കുന്ന മലയാളി പ്രത്യേകിച്ച് വാഹനം വളരെ സൂക്ഷിക്കുവാൻ താല്പര്യപ്പെടുന്ന ആളാണ്. അതൊന്ന് മുട്ടുക, അത് പോറുക എന്ന് പറയുന്നത് മലയാളിക്ക് പലപ്പോഴും സഹിക്കാൻ കഴിയുന്ന കാര്യമല്ല. എന്ന് മാത്രമല്ല, വാഹന മോഷ്ടാക്കളെ വളരെ ഭയപ്പെടുന്ന ആളുകളാണ് നാം. അതുകൊണ്ട് തന്നെ എല്ലാ വാഹന നിർമ്മാതാക്കളും വളരെ ശക്തമായിട്ടുള്ള റിമോട്ട് ലോക്കുകളുമായിട്ടാണ് നമുക്ക് പുതിയ വാഹനങ്ങൾ തരുന്നത്. വാസ്തവത്തിൽ എപ്പോഴാണ് നാം വാഹനമോഷ്ടാക്കളെ ഭയപ്പെടേണ്ടത്? കാറ് അല്ലെങ്കിൽ വാഹനം ഓടാതിരിക്കുന്ന സമയത്ത്, അത് സ്റ്റേഷനറി ആയിട്ട് അത് പാർക്ക് ചെയ്തിരിക്കുന്ന സമയത്താണ് നാം കള്ളനെ ഭയപ്പെടേണ്ടത്. ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വാഹനത്തെ സംബന്ധിച്ച് കള്ളനെ, മോഷ്ടാവിനെ ഒരിക്കലും ഭയപ്പെടേണ്ടതില്ല. പ്രിയപ്പെട്ടവരെ, അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതം. പ്രതിസന്ധികളുടെയും പ്രയാസങ്ങളുടെയും പ്രശ്നങ്ങളുടെയും എല്ലാ മധ്യത്തിൽ പിശാച് നമ്മളെ ഏതു വിധത്തിലും ഉപദ്രവിക്കും എന്നുള്ള ഘട്ടത്തിൽ നാം തുടർച്ചയായി പ്രാർത്ഥിക്കുന്നവരാണ് എങ്കിൽ, ദൈവവുമായിട്ടുള്ള ശരിയായ ബന്ധം നാം നിലനിർത്തുന്നവരാണ് എങ്കിൽ, തീർച്ചയായിട്ടും നമുക്ക് കള്ളൻ ഭീഷണിയല്ല, പിശാച് ഭീഷണിയല്ല, പ്രതിസന്ധികൾ നമ്മെ തളർത്തുകയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പ്രാർത്ഥനയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നാം ഏറ്റവും പ്രമുഖമായിട്ട് ഓർക്കേണ്ട കാര്യം, പ്രാർത്ഥനയെന്ന് പറഞ്ഞാൽ ദൈവത്തെ ഏതെങ്കിലും നിലയിൽ വശീകരിച്ച് നമ്മുടെ ആവശ്യങ്ങൾ സാധിച്ചെടുക്കുക എന്നുള്ളതല്ല, മറിച്ച് ദൈവവുമായിട്ടുള്ള നിരന്തര ബന്ധത്തിൽ നാം നിലനിൽക്കുക എന്നുള്ളതാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത്. കർത്താവായ യേശുക്രിസ്തുവാണ് പ്രാർത്ഥനയ്ക്ക് നമുക്ക് ഏറ്റവും നല്ല മാതൃകയായിട്ടിരിക്കുന്നത്. ആളുകൾ ചോദിച്ചേക്കാം, യേശുക്രിസ്തു ദൈവമല്ലേ, യേശുക്രിസ്തു എങ്ങനെ നമുക്ക് പ്രാർത്ഥനയ്ക്ക് മാതൃകയായിരിക്കും എന്നുള്ളത്. എന്നാൽ യേശുക്രിസ്തു ദൈവമായിരിക്കുമ്പോൾ തന്നെ താൻ ഈ ലോകത്തിലേക്ക് വന്നപ്പോൾ പൂർണ്ണ മനുഷ്യനുമായിരുന്നു. പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമായ യേശുക്രിസ്തു അനേക കാര്യങ്ങൾ മനുഷ്യരായ നമുക്ക് മാതൃകയായിട്ട് കാണിച്ചു തന്നിട്ടുണ്ട്. യേശുക്രിസ്തു 50% മനുഷ്യനും 50% ദൈവവുമായിരുന്നില്ല, 100% ദൈവം, 100% മനുഷ്യൻ. ആ യേശുക്രിസ്തു ധാരാളം സമയങ്ങളിൽ നമുക്ക് മാതൃകയായിട്ട് പ്രാർത്ഥിക്കുന്നത് ബൈബിളിൽ ഉടനീളം പുതിയ നിയമത്തിൽ നമുക്ക് കാണുവാനായിട്ട് തീർച്ചയായിട്ടും സാധിക്കും. കർത്താവായ യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാരോടൊപ്പം ഒരുമിച്ച് പ്രാർത്ഥിക്കുവാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഗത്സമനയിൽ നാം കാണുന്നത് എന്താണ്? കർത്താവായ യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാരോട് പറയുകയാണ്, താൻ പ്രാർത്ഥിക്കുന്ന സമയത്ത്
എന്നോടൊപ്പം ഒരു നാഴിക നിങ്ങൾ ചെലവിടുമോ എന്ന് കർത്താവ് ചോദിക്കുന്നുണ്ട്. അവരതിൽ പരാജയപ്പെടുകയാണ് ചെയ്യുന്നത്. കർത്താവ് യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാരോടൊപ്പം പ്രാർത്ഥിച്ചു. തൻ്റെ 12 അപ്പസ്തോലന്മാരുടെ ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട അടുപ്പമുള്ള 3 പേരുണ്ടായിരുന്നു. പത്രോസും യോഹന്നാനും യാക്കോബുമാണ് അവർ. അവരോടൊപ്പം യേശുക്രിസ്തു പ്രാർത്ഥിക്കുന്നത് നാം കാണുന്നുണ്ട്. എന്നാൽ ചില അവസരങ്ങളിൽ വേറിട്ട് പോയി ഒറ്റയ്ക്ക് താൻ ദീർഘസമയം പ്രാർത്ഥിക്കുന്നത് നാം കാണുന്നു. ഗത്സമനിയിൽ നാം കാണുന്നുണ്ട്. അല്ലാതെയും ചില രാത്രികൾ മുഴുവൻ കർത്താവ് യേശുക്രിസ്തു പ്രാർത്ഥനയിൽ പിതാവുമായി സമയം ചെലവഴിക്കുന്നത് നാം കാണുന്നുണ്ട്. തൻ്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട സമയങ്ങളുടെ എല്ലാം മുൻപ് താൻ ധാരാളം സമയം പ്രാർത്ഥനയിൽ ചെലവഴിച്ചിരുന്നു. തൻ്റെ അപ്പസ്തോലന്മാർ 12 പേരെ തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് കർത്താവ് യേശുക്രിസ്തു ദീർഘമായി പ്രാർത്ഥിച്ചിരുന്നു. അപ്പസ്തോല ശ്രേഷ്ഠനായ ശിഷ്യന്മാരിൽ ഒന്നാമനായിട്ടുള്ള പത്രോസ് അങ്ങനെ ഒരു നാളും നിനക്ക് ഭവിക്കരുത് എന്ന് കർത്താവ് യേശുക്രിസ്തുവിൻ്റെ മരണത്തെക്കുറിച്ച് പറഞ്ഞവൻ, ആരെല്ലാം നിന്നെ വിട്ടുപിരിഞ്ഞു പോയാലും ഞാൻ നിൻ്റെ ഒപ്പം ഉണ്ടാകുമെന്ന് പറഞ്ഞ് പിൽക്കാലത്ത് കർത്താവിനെ മറന്ന് തള്ളിക്കളഞ്ഞവനായിട്ടുള്ള പത്രോസ്, ആ പത്രോസിനെ കർത്താവ് തിരഞ്ഞെടുത്തു. ഡൗട്ടിങ് തോമസ് എന്ന് നാം പറയുന്ന കർത്താവ് യേശുക്രിസ്തുവിനെ സംശയിച്ച തോമസിനെ അവിടുന്ന് തിരഞ്ഞെടുത്തു. ഇല്ല, തന്നെ ഒറ്റിക്കൊടുത്ത സാക്ഷാൽ യൂദയെയും കർത്താവ് തിരഞ്ഞെടുത്തു. പക്ഷേ താൻ അങ്ങനെ തിരഞ്ഞെടുക്കുമ്പോഴെല്ലാം കർത്താവ് ധാരാളം പ്രാർത്ഥിച്ചിട്ടാണ് ആ കാര്യം ചെയ്തത്. ഓർത്താൽ ഈ യൂദ പണത്തോട് എത്ര കൊതിയുള്ളവനായിരുന്നു. ആ യൂദയാണ് പണസഞ്ചി ഏൽപ്പിച്ചത്, കൂട്ടത്തിൽ ട്രഷററായിട്ട് കർത്താവ് ഏൽപ്പിച്ചത്. കർത്താവ് പ്രാർത്ഥനയോടുകൂടെ ആണ് ആ കാര്യം ചെയ്തത്. ലൂക്കോസിൻ്റെ സുവിശേഷം 11 അധ്യായത്തിൻ്റെ 1 വാക്യത്തിൽ നാം ഇങ്ങനെ കാണുന്നുണ്ട്. അവൻ ഒരു സ്ഥലത്ത് ഇരിക്കുകയായിരുന്നു. കർത്താവ് യേശുക്രിസ്തു ഒരു സ്ഥലത്ത് പ്രാർത്ഥനയ്ക്ക് ഇരിക്കുകയായിരുന്നു എന്നുള്ളതാണ് അവിടെ പറയുന്നത്. പ്രാർത്ഥിച്ച ശേഷം ശിഷ്യന്മാരിൽ ഒരുവൻ യേശുവിൻ്റെ അടുക്കൽ വന്ന് അവനോടൊരു കാര്യം ചോദിക്കുന്നുണ്ട്. എന്താണ് ശിഷ്യൻ പറയുന്നത് എന്നറിയാമോ? യേശുക്രിസ്തു വേറിട്ടു പോയി ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കുന്ന ആ പ്രാർത്ഥനയിൽ ഏറെ ആകൃഷ്ടനായ ആ ശിഷ്യൻ പറയുന്നത്, യോഹന്നാൻ തൻ്റെ ശിഷ്യന്മാരെ പ്രാർത്ഥിക്കുവാൻ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെയും പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കണമേ എന്നാണ് യേശുവിനോട് ആ ശിഷ്യൻ ആവശ്യപ്പെടുന്നത്. അതിനുശേഷമാണ് പ്രശസ്തമായിട്ടുള്ള കർത്താവ് യേശുക്രിസ്തുവിൻ്റെ പ്രാർത്ഥന, സ്വർഗസ്ഥനായ പിതാവേ എന്നുള്ള പ്രാർത്ഥന ആരംഭിക്കുന്നത്. കർത്താവ് യേശുക്രിസ്തുവിനെ ശ്രദ്ധിച്ചവർ, കർത്താവ് യേശുക്രിസ്തുവിൻ്റെ പ്രാർത്ഥന ശ്രദ്ധിച്ചവർ, അവർക്കെല്ലാവർക്കും അത് ഏറെ സ്വീകാര്യമായിരുന്നു, ഏറെ താല്പര്യമുള്ള പ്രാർത്ഥനയായിരുന്നു. പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുമോ എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുമോ എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്നു, നിങ്ങൾ നിങ്ങളുടെ ഭോഗങ്ങളിൽ ചെലവിടേണ്ടതിന് വല്ലാതെ യാചിക്കുകൊണ്ട് ഒന്നും കിട്ടുന്നില്ല എന്ന്. അവിടെ എന്താണ് സംഭവിക്കുന്നത്? വല്ലാതെ യാചിക്കുന്നു. ആ യാചനയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഭോഗങ്ങളിൽ ചെലവിടുക എന്നുള്ളതാണ്. എന്നാൽ യേശുക്രിസ്തു പറഞ്ഞു, നിങ്ങൾ ഇതുവരെ എൻ്റെ നാമത്തിലൊന്നും ചോദിച്ചിട്ടില്ല, എൻ്റെ നാമത്തിൽ ചോദിക്കുവിൻ, ചോദിക്കുന്നത് നിങ്ങൾക്ക് കിട്ടും എന്ന് കർത്താവ് പറഞ്ഞു. കർത്താവ് യേശുക്രിസ്തു പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്, മുട്ടുവിൻ തുറക്കപ്പെടും. നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, ചോദിപ്പിൻ അന്വേഷിപ്പിൻ കിട്ടും, നിങ്ങൾ കണ്ടെത്തുമെന്ന് കർത്താവ് യേശുക്രിസ്തു കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ആവശ്യങ്ങളെല്ലാം ദൈവത്തിന് മുൻപിൽ നാം നിരത്തി വെച്ച ശേഷം യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു എന്ന് പറയുന്നതാണോ യേശുവിൻ്റെ നാമത്തിലുള്ള പ്രാർത്ഥന? എൻ്റെ നാമത്തിൽ ചോദിച്ചിട്ടില്ല, നിങ്ങൾ ചോദിച്ചെങ്കിൽ കിട്ടുമായിരുന്നു എന്ന് കർത്താവ് പറയുമ്പോൾ എന്താണ് പ്രിയപ്പെട്ടവരെ അതിൻ്റെ അർത്ഥം? കർത്താവ് യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരെ നാം ശ്രദ്ധിച്ചാൽ അവരുടെ പ്രാർത്ഥനയുടെ വിഷയങ്ങൾ എന്തായിരുന്നു? ഗത്സമനയിൽ കർത്താവ് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് തനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചില്ല, അല്ലെങ്കിൽ കാര്യമായി പ്രാർത്ഥിച്ചില്ല. പ്രാർത്ഥിച്ചത് തന്നെ ഉപദ്രവിച്ചിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടായിരുന്നു. താൻ പ്രാർത്ഥിച്ചത് തന്നെ ഉപദ്രവിച്ചിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടായിരുന്നു. അവരെയാണ് പ്രാർത്ഥനയുടെ വിഷയമായിട്ട് കർത്താവ് കണ്ടത്. നോക്കൂ, പൗലോസിൻ്റെ പ്രാർത്ഥനകൾ നാം ശ്രദ്ധിച്ചാൽ തൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയല്ല പൗലോസ് പലപ്പോഴും പ്രാർത്ഥിച്ചിട്ടുള്ളത്, മറ്റുള്ളവർക്ക് വേണ്ടി അവർ നല്ല തീരുമാനങ്ങൾ എടുക്കുവാൻ. ഫിലിപ്പ ലേഖനം 1:9 പ്രാർത്ഥനയെക്കുറിച്ച് നാം വായിക്കുമ്പോൾ അവിടെ എന്താണ് കാണുന്നത്? ഭേദാഭേദങ്ങളെ തിരിച്ചറിയുവാൻ സഭയിലെ വിശ്വാസികളെ സംബന്ധിച്ച് അവർ ശരിയെന്താണ്, തെറ്റെന്താണ്, ഏറ്റവും നല്ലതെന്താണ് എന്നുള്ളത് അവർ തിരിച്ചറിയണം. അതിനു വേണ്ടിയിട്ടാണ് താൻ പ്രാർത്ഥിച്ചത്. പലപ്പോഴും സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടില്ല എന്നുള്ളതാണ്. എന്നാൽ വാസ്തവത്തിൽ നിങ്ങളുടെ അനുഭവം എന്താണ്? നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടുള്ള നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് എത്രത്തോളം ഉത്തരം ലഭിച്ചിട്ടുണ്ട്? പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുമെന്നാണ് കർത്താവ് പറഞ്ഞിട്ടുള്ളത്. അത് അവിടുത്തെ വാഗ്ദത്തമാണ്.
പല കൂട്ടായ്മകളിലും എന്ന പോലെ ഞങ്ങളുടെ കൂട്ടായ്മയിലും ഒരു ഡിസംബർ 31 ഞങ്ങൾ ഒരുമിച്ച് കൂടി വാച്ച് നൈറ്റ് പ്രെയർ ആണ്ടറുതി യോഗം എന്ന് ചിലർ അതിനെ വിളിക്കും. ആ സമയത്ത് ദൈവത്തിൻ്റെ സന്നിധിയിൽ നന്ദി അർപ്പിക്കാനും പുതിയ വർഷത്തിലേക്ക് വിശ്വാസികൾ സമർപ്പിക്കുകയും ചെയ്യുന്ന സമയം. അപ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിലുള്ളൊരു സ്നേഹിതൻ ആ കൂട്ടായ്മയിലെ ഓരോ കുടുംബത്തിൻ്റെയും അടുക്കൽ വന്ന് ഓരോ കുടുംബത്തിൻ്റെയും പ്രാർത്ഥനാ വിഷയങ്ങൾ വിശദമായി ചോദിച്ച് എഴുതിയെടുത്തു. തൊട്ടടുത്ത വർഷം 31 ഇതേ സ്നേഹിതൻ അന്ന് എഴുതിയെടുത്ത അതേ പ്രാർത്ഥന വിഷയങ്ങളുമായിട്ട് ഓരോ കുടുംബത്തെയും സമീപിച്ചു. അതിൽ രോഗത്തെ സംബന്ധിച്ച വിവരമുണ്ട്, അതിൽ മക്കളുടെ ഭാവിയെ സംബന്ധിച്ച, പരീക്ഷയിലെ വിജയം, ജോലി ലഭിക്കണം, കടം മാറണം, ഒട്ടനവധി വിഷയങ്ങളുണ്ട്. ഈ വിഷയങ്ങളുമായി ഓരോ കുടുംബത്തെയും സമീപിച്ചു. എല്ലാ കുടുംബത്തെയും കണ്ട് കാര്യങ്ങൾ തിരക്കിയ ശേഷം വിരലിൽ എണ്ണാവുന്ന ചുരുക്കം പ്രാർത്ഥനാ വിഷയങ്ങൾ മാത്രമേ ഉത്തരം ലഭിക്കാത്തതായി ഉണ്ടായിരുന്നുള്ളൂ. നാം പലപ്പോഴും മറന്നുപോകുന്ന ഒരു യാഥാർത്ഥ്യമാണ്, നമ്മുടെ എത്രയോ ചോദ്യങ്ങൾക്ക്, നമ്മുടെ എത്രയോ ആവശ്യങ്ങൾക്ക് ഉത്തരം കിട്ടി, മറുപടി കിട്ടി, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് സ്വർഗത്തിലെ ദൈവം മറുപടി നൽകി എന്നുള്ളത്. പലപ്പോഴും നമ്മുടെ ചെറിയ ചെറിയ പ്രയാസങ്ങൾ, ആ പ്രയാസങ്ങൾക്ക് ഉത്തരം കിട്ടിയില്ല എന്നുള്ളതാണ് പലപ്പോഴും നമ്മളെ പ്രയാസപ്പെടുത്തുന്നതായിട്ടുള്ള കാര്യം. കുട്ടി രാത്രിയിൽ കരഞ്ഞു, കുട്ടി തുടർച്ചയായിട്ട് ഉറങ്ങുന്നില്ല, എത്ര എത്ര പ്രയാസങ്ങളാണ് പലപ്പോഴും, ചെറിയ പ്രയാസങ്ങൾ വലിയ പ്രയാസങ്ങളായിട്ട് നാം കാണുന്നത്. മക്കളില്ലാത്തവരെക്കുറിച്ച്, അല്ലെങ്കിൽ കുട്ടി കരയുന്നില്ല എന്നുള്ള പ്രശ്നം, പാല് കുടിക്കുന്നതേ ഇല്ല എന്നുള്ള പ്രശ്നം, അങ്ങനെയുള്ളവർ എത്ര അധികമുണ്ട്, മക്കളില്ലാത്തവർ എത്ര അധികമുണ്ട്. ഒരിക്കൽ ഒരാൾ പറഞ്ഞു, ഐ വാസ് കംപ്ലൈനിങ് ടു ഗോഡ് ഫോർ നോട്ട് ഹാവിങ് എ പെയർ ഓഫ് ഷൂസ് ആൻഡിൽ ഐ ഫൈൻഡ് എ മാൻ ഹു ഹാസ് നോ ലെഗ്സ്. രണ്ട് ഷൂസ് ഇല്ല എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ വേദനയുടെ കാരണം. പക്ഷെ ഒരു ദിവസം രണ്ട് കാലുകളും ഇല്ലാത്ത ഒരാളെ കണ്ടപ്പോൾ തൻ്റെ ആവശ്യവും തൻ്റെ വേദനയും തൻ്റെ പ്രാർത്ഥനാ വിഷയവും എത്ര നിസ്സാരം എന്ന് അദ്ദേഹത്തിന് തോന്നി. നാം ദൈവത്തിൽ നിന്ന് അനുഭവിക്കുന്ന നന്മകളെ മറക്കാതിരിക്കണം. ദൈവം നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം തരുന്നു എന്നുള്ള കാര്യം നാം തിരിച്ചറിയണം. എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. 1 തെസ്സലോനിക്കർ 5:17 നാം വായിക്കുന്നത്, അവിടെ രണ്ട് വാക്കുകളേ ഉള്ളൂ. അവിടെ പറയുന്നു, ഇടവിടാതെ പ്രാർത്ഥിക്കുവിൻ എന്നാണ്. ഇടവിടാതെ പ്രാർത്ഥിക്കുവിൻ, പ്രേ വിത്തൗട്ട് സീസിങ് എന്നാണ് ഇംഗ്ലീഷിൽ അതിന് ഉപയോഗിച്ചിട്ടുള്ളത്. സീസ് ഫയർ എന്ന് പറയുന്ന ഒരു വാക്ക് നമുക്ക് വളരെ പരിചയമുണ്ട്. രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധത്തിൽ, ലൈൻ ഓഫ് കൺട്രോളിൽ, അതിർത്തിയിൽ സീസ് ഫയർ പ്രഖ്യാപിച്ചു, വെടിനിർത്തൽ പ്രഖ്യാപിച്ചു എന്നുള്ളത് നാം കേൾക്കുന്ന ഒരു പ്രയോഗമാണ്. പ്രേ വിത്തൗട്ട് സീസിങ്, പ്രാർത്ഥന എന്ന് പറയുന്നത് നിന്നു പോകരുത് എന്നാണ് അവിടെ പറയുന്നത്. എന്താ അതിൻ്റെ അർത്ഥം? ദൈവവുമായിട്ടുള്ള നിരന്തര ബന്ധത്തിൽ എപ്പോഴും ഒരു മനുഷ്യൻ ആയിരിക്കണം. ഇവിടെ ഇടവിടാതെ എന്നുള്ള വാക്കിൻ്റെ മൂലഭാഷ, ഗ്രീക്ക് ഭാഷ നാം നോക്കിക്കഴിഞ്ഞാൽ അഡിയാ ലൈറ്റോസ് എന്ന് പറയുന്നൊരു വാക്കാണ്. ആ വാക്കിൻ്റെ അർത്ഥം പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ? ഒരു കുട്ടി രാത്രി മുഴുവൻ കരച്ചിലായിരുന്നു, കുട്ടി രാത്രി മുഴുവൻ ബഹളം വയ്ക്കുകയായിരുന്നു എന്നൊരു അമ്മ പറയുമ്പോൾ എന്താണ് അതിൻ്റെ അർത്ഥം? അല്ലെങ്കിൽ രാത്രി മുഴുവൻ കുഞ്ഞ് ചുമയ്ക്കുകയായിരുന്നു എന്ന് ഒരു അമ്മ പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ഇടയ്ക്കിടയ്ക്ക് ചുമയുണ്ടായിരുന്നു, അല്ലെങ്കിൽ കരച്ചിലുണ്ടായിരുന്നു, അതൊഴിഞ്ഞൊരു സമയമുണ്ടായിരുന്നില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. പ്രാർത്ഥന, നിരന്തരമായ പ്രാർത്ഥന, ഇടവിടാതെയുള്ള പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ എപ്പോഴും ആയിരിക്കുക, ദൈവത്തിൻ്റെ അടുത്തേക്ക് ചെല്ലുവാനുള്ള തടസ്സം ഒരിക്കലും ഇല്ലാതിരിക്കുക, ദൈവത്തോട് നന്ദി പറയുവാൻ, ആവശ്യങ്ങൾ അറിയിക്കുവാൻ, ദൈവവുമായിട്ട് ചേർന്ന് നിൽക്കുവാൻ എല്ലാ തടസ്സങ്ങളും ജീവിതത്തിൽ ഒഴിവാകുക എന്നാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെ പ്രാർത്ഥിക്കാൻ കഴിയുന്ന ആളുകൾ എത്രയോ ഉണ്ട്. പല പ്രായമായിട്ടുള്ള ആളുകളുടെയും ഒരു പരാതി എന്ന് പറയുന്നത് അവരുടെ ജീവിതം പ്രയോജനപ്പെടുന്നില്ല, അവരുടെ ജീവിതത്തിൽ പ്രയോജനകരമായിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് അവർക്ക് പലപ്പോഴും, മറ്റുള്ളവർക്ക് ഭാരമായി തീരുന്നു എന്നുള്ളതാണ് അവരുടെ വേദന. എന്നാൽ പ്രാർത്ഥിക്കുന്ന എത്രയോ പ്രായമായിട്ടുള്ള അപ്പച്ചന്മാരുണ്ട്, വയോധികരുണ്ട്. ഇപ്പോഴും ഓർക്കുന്നു, ഒരു പ്രായമായിട്ടുള്ള ഒരു അപ്പച്ചനെ സന്ദർശിച്ച സമയത്ത് എവിടുന്നാണ് കാര്യങ്ങളെല്ലാം തിരക്കിയ ശേഷം ആ അപ്പച്ചനെ ഞാൻ ആദ്യമായിട്ടാണ് ജീവിതത്തിൽ കാണുന്നത്. ആ പിതാവ് ചോദിക്കുകയാണ്, ഇന്ന സ്ഥലത്ത് നിന്നാണ് വരുന്നത് എന്ന് പറഞ്ഞപ്പോൾ അവിടുത്തെ ഓരോ വിഷയങ്ങൾ ചോദിക്കുകയാണ്. സുഖമില്ലാതെ കിടന്ന ഇന്ന ആളുടെ പേര് പറഞ്ഞുകൊണ്ട് ആ വ്യക്തിക്ക് ഇപ്പോൾ എങ്ങനെയുണ്ട്, ഇന്ന പ്രയാസങ്ങൾ മാറിയോ,
ചില സാമ്പത്തിക ബുദ്ധിമുട്ട്, ബിസിനസ്സിൽ പ്രശ്നങ്ങളുണ്ടായിട്ടുള്ള ആ സഹോദരൻ്റെ കാര്യമെന്താണ്? അത്ഭുതപ്പെട്ടു പോയി. പ്രായമായിട്ടുള്ള വ്യക്തി നിരന്തരമായ പോരാട്ടം, പ്രാർത്ഥനയിൽ നിരന്തരമായ പോരാട്ടം കഴിക്കുകയാണ്, ധാരാളം പ്രാർത്ഥിക്കുകയാണ്, ദൈവവുമായിട്ട് ചേർന്നിരിക്കുകയാണ്. അവരുടെ അങ്ങനെയുള്ള വ്യക്തികളുടെ ജീവിതം തീർച്ചയായിട്ടും എത്രയോ സഫലമായിട്ടുള്ള ജീവിതം തന്നെയാണ്. അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എങ്ങനെയാണ് നമ്മുടെ പ്രാർത്ഥനാ ജീവിതം? നാം പ്രാർത്ഥനയിൽ പോരാട്ടം കഴിക്കുന്നുണ്ടോ? ഇത് നമ്മുടെ വലിയൊരു ദൗത്യമാണ് എന്നുള്ള കാര്യം നാം തിരിച്ചറിയുന്നുണ്ടോ? പലരും ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ്, പ്രാർത്ഥന ദൈവം കേൾക്കുമോ എന്നുള്ളത്. ആരുടെ പ്രാർത്ഥനയാണ് ദൈവം കേൾക്കുന്നത്? ബൈബിൾ പരിശോധിച്ചാൽ 10 വാക്യങ്ങളിലെങ്കിലും പാപിയുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല എന്ന് നാം വായിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ആരാണ് പാപി? ആരുടെ പ്രാർത്ഥന ദൈവം കേൾക്കും? എല്ലാ മനുഷ്യരും പാപികളല്ലേ? സകല മനുഷ്യരും പാപികളാണ് എന്നാണ് ദൈവത്തിൻ്റെ വചനം സാക്ഷ്യം പറയുന്നത്. മനുഷ്യനായിട്ട് ജനിച്ച സകല വ്യക്തികളും പാപികൾ എങ്കിൽ ആരുടെ പ്രാർത്ഥന ദൈവം കേൾക്കും? പ്രിയപ്പെട്ടവരെ, നാം ഏവരും ജനനം കൊണ്ട് പാപികളായി തീർന്നു എങ്കിലും കർത്താവായ യേശുക്രിസ്തുവിനെ പരിചയപ്പെടുമ്പോൾ, ജീവിതത്തിലേക്ക് യേശുക്രിസ്തു വരുമ്പോൾ, പാപത്തിൻ്റെ പരിഹാരകനായി രക്ഷിതാവായി യേശുക്രിസ്തുവിനെ സ്വീകരിക്കുന്ന ഒരു വ്യക്തി ആ നിലയിൽ പാപികളുടെ ഗണത്തിൽ പെടുന്നില്ല. അങ്ങനെ വിശ്വസിച്ച ആളുകൾക്കും ജീവിതത്തിൽ പരാജയവും പാപവുമൊക്കെ വന്നേക്കാം. എന്നാൽ അവർക്ക് ദൈവത്തിൻ്റെ മുൻപിലുള്ള സ്ഥാനം മറ്റൊന്നാണ്. അപ്പോൾ നമ്മൾ ചിലപ്പോൾ ചിന്തിക്കും, അല്ല, എത്രയോ ഭക്തരായിട്ടുള്ള ആളുകൾ പ്രാർത്ഥിച്ചിട്ട് അതിന് ഉത്തരം കിട്ടുന്നില്ല, എത്രയോ നിരീശ്വരവാദികൾക്ക് അവരുടെ ആവശ്യങ്ങൾ നടക്കുന്നുണ്ട്, അവർ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് പോലുമില്ലല്ലോ, എന്നിട്ടും അവരുടെ ജീവിതത്തിൽ നന്മയും വിജയവും അനുഗ്രഹവും ഇല്ലേ എന്ന് നാം ചോദിച്ചേക്കാം. ശരിയാണ്. എന്നാൽ ഒരു കാര്യം യാഥാർത്ഥ്യമാണ്, ദൈവവുമായിട്ട് ബന്ധമുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവൻ്റെ ജീവിതത്തിൽ കഷ്ടമോ പ്രയാസമോ വേദനകളോ വന്നാലും, അല്ല അവൻ്റെ ജീവിതത്തിൽ മഹാരോഗം വന്ന് ആ വ്യക്തി ഏറ്റവും പ്രയാസപ്പെട്ട് മരണത്തിൻ്റെ മുഖത്ത് അവൻ ആയിരുന്നാലും അവന് ധൈര്യവും പ്രത്യാശയും ഉണ്ട് എന്നുള്ളതാണ്. ബൈബിൾ ഒരിക്കലും പറയുന്നില്ല, നിങ്ങളൊരു വിശ്വാസിയായാൽ, യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രശ്നവും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ദോഷവും ഒരു പരാജയവും വരികയില്ല എന്ന് ബൈബിൾ ഒരിക്കലും വാഗ്ദാനം ചെയ്യുന്നില്ല. എന്നാൽ ആ പ്രയാസങ്ങളുടെ മധ്യത്തിൽ, പ്രയാസങ്ങളുടെ മുൻപിൽ തടങ്കൽ പാറയായി, സംരക്ഷകനായി ആ പ്രയാസത്തിലൂടെ വിജയകരമായി കടന്നു പോകുവാൻ ദൈവം കൂടെ നിൽക്കും എന്നുള്ളതാണ് യഥാർത്ഥ ഭക്തൻ്റെ വിജയം എന്ന് പറയുന്നത്. ഇടവിടാതെ പ്രാർത്ഥിക്കുവിൻ എന്നുള്ള കാര്യം നാം കേട്ടു. എപ്പോഴും പ്രാർത്ഥിക്കുക, ദൈവവുമായിട്ടുള്ള ബന്ധം എല്ലായ്പ്പോഴും സൂക്ഷിക്കുക, കൂടുതൽ പ്രാർത്ഥിക്കുക, നന്നായി പ്രാർത്ഥിക്കുക. 6 മുതൽ എല്ലാ ദിവസവും ഭാവിയിലെ ജീവിത പങ്കാളിക്ക് വേണ്ടി മുടങ്ങാതെ പ്രാർത്ഥിക്കുന്ന ഒരു സഹോദരൻ ഞങ്ങളുടെ കൂട്ടായ്മയിലുണ്ടായിരുന്നു. ദൈവം ഏറ്റവും യോജിച്ച ഒരു തുണയെ ജീവിതത്തിൽ കൊടുത്തു. എന്നാൽ വളരെ പ്രാർത്ഥനയോടുകൂടെ എനിക്ക് ഏറ്റവും യോജിച്ച ഒരു തുണയെ തരണമെന്ന് ഒരിക്കൽ മാത്രം പ്രാർത്ഥിച്ച് ആ പ്രാർത്ഥന ദൈവം കേൾക്കുവാൻ യാതൊരു തടസ്സവും ഉണ്ടായില്ല എന്ന് ഉറപ്പിച്ച് ആ പ്രാർത്ഥനയ്ക്ക് ദൈവം ഉത്തരം നൽകുന്നതും കാത്ത് പ്രതീക്ഷയോടുകൂടെ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കിയ മറ്റൊരു സഹോദരനെ അറിയാം. രണ്ടുപേരുടെയും ജീവിത പങ്കാളികൾ ഏറ്റവും അവർക്ക് യോജിച്ചവരും വിജയകരമായി അവർ ജീവിതം നയിക്കുകയും ചെയ്യുന്നവരാണ്. നന്നായി പ്രാർത്ഥിക്കണം, വിശ്വാസത്തോടുകൂടെ പ്രാർത്ഥിക്കണം, കൂടുതൽ പ്രാർത്ഥിക്കണം. എന്നാൽ ഇതിനുള്ള തടസ്സം എന്ന് പറയുന്നത്, യേശു ക്രിസ്തു നിങ്ങളുടെ ജീവിതത്തിലുണ്ടോ? യേശു ക്രിസ്തുവിലൂടെ ദൈവവുമായിട്ടുള്ളൊരു ബന്ധത്തിലേക്ക് നിങ്ങൾക്ക് വരുവാൻ സാധിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്. നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം, നിങ്ങൾ ഒരുപാട് പ്രാർത്ഥിക്കുമ്പോൾ, നിങ്ങൾ ആവശ്യങ്ങൾക്ക് വേണ്ടി ദൈവത്തിൻ്റെ സന്നിധിയിൽ ചെല്ലുമ്പോൾ നിങ്ങൾ ഒന്നാമത് ഓർക്കണം, പ്രാർത്ഥിക്കുവാൻ തക്കവിധം ഒരു പിതാവിൻ്റെ അടുത്ത് ഒരു മകനായി മകളായി നിന്നുകൊണ്ടാണോ നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് എന്ന്. അതാണ് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രഥമമായിട്ടുള്ള കാര്യമെന്ന് പറയുന്നത്. നിങ്ങളുടെ പാപത്തിന് പരിഹാരകനായി നിങ്ങളെ സ്നേഹിച്ച് ഈ ലോകത്തിലേക്ക് വന്ന് നിങ്ങൾക്ക് വേണ്ടി മരിച്ച കർത്താവായ യേശു ക്രിസ്തുവിനെ നിങ്ങളെ രക്ഷിതാവായി സ്വീകരിക്കുക. ആ യേശു ക്രിസ്തുവിലൂടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ചെന്ന് ദൈവവുമായി നിരപ്പ് പ്രാപിച്ച് നിങ്ങളുടെ ആവശ്യങ്ങൾ ആ ദൈവത്തോട് അറിയിക്കുക.
നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുക, നിങ്ങളുടെ ആവശ്യങ്ങൾ ദൈവം ശ്രദ്ധിക്കുക. ഇത് രണ്ടും വ്യത്യസ്തമാണ്. ദൈവം നമ്മുടെ പ്രാർത്ഥന തീർച്ചയായിട്ടും കേൾക്കുന്നു. സർവാധികാരിയായിട്ടുള്ള ദൈവം, സർവജ്ഞാനിയായിട്ടുള്ള ദൈവം നമ്മുടെ പ്രാർത്ഥനകളെ ശ്രദ്ധിക്കുകയും അത് കേൾക്കുകയും ചെയ്യുന്നു. നാം ആഗ്രഹിക്കുന്നത് പോലെ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിച്ചു എന്നുള്ളതല്ല വിഷയം. അത് ദൈവം തീരുമാനിക്കും, നമ്മുടെ നന്മയ്ക്ക് വേണ്ടി ദൈവം തീരുമാനിക്കും. ഭക്തനായ ഒരു മനുഷ്യൻ ഈ സർവാധികാരിയായ ദൈവത്തിന് മുൻപിൽ തൻ്റെ ആവശ്യങ്ങൾ അറിയിച്ച് ദൈവം അതിന് ഉത്തരം തരുന്നത് കാത്ത് അവൻ പ്രത്യാശയോടുകൂടെ മുന്നോട്ട് പോകും. അവൻ്റെ ജീവിതത്തിൽ സമാധാനമുണ്ടാകും. അവൻ ലോകത്തിലെ പ്രതിസന്ധികളെയും പ്രശ്നങ്ങളെയും ഭയപ്പെടാതെ വിജയകരമായി മുന്നോട്ട് പോകും. പ്രാർത്ഥനയുടെ ഈ എളിയ പ്രമാണം നമുക്ക് പഠിക്കാൻ പ്രിയപ്പെട്ടവരെ, അത് നമുക്ക് ശീലിക്കാൻ പ്രിയപ്പെട്ടവരെ, നന്നായി പ്രാർത്ഥിക്കുവാൻ, കൂടുതൽ പ്രാർത്ഥിക്കുവാൻ ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. കൂടുതൽ പ്രാർത്ഥിക്കുക, നന്നായി പ്രാർത്ഥിക്കുക. പ്രാർത്ഥന എന്നത് എത്രയോ അനുഗ്രഹമായ ഒരു കാര്യമാണ്. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷം അനുഭവിക്കാനായിട്ട് കഴിയുന്നതും പ്രാർത്ഥനയിലൂടെ അവൻ കടന്നു പോകുമ്പോഴാണ്. മാത്രവുമല്ല, സ്വയത്തിൽ ആശ്രയിക്കാതെ ദൈവത്തിൽ ആശ്രയിക്കണമെങ്കിൽ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയായി തീർന്നേ മതിയാവൂ. പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കും. പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് ദൈവത്തോടുള്ള നമ്മുടെ നല്ല ബന്ധത്തിലാണ് സാധ്യമാകുന്നത് എന്ന യാഥാർത്ഥ്യം നാം തിരിച്ചറിയേണ്ടതുണ്ട്. മാത്രവുമല്ല, വീണ്ടും നാം കേട്ടത് എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് എന്നാണ്. ദൈവത്തോടുള്ള നല്ല ബന്ധത്തിലാണ് നാം പ്രാർത്ഥിക്കേണ്ടത്. ദൈവത്തോട് ബന്ധമില്ലാതെ ഉള്ള നമ്മുടെ പ്രാർത്ഥന അത് വെറുതെ അതര ജൽപ്പനം മാത്രമായിട്ട് മാറുകയാണ്. ദൈവത്തോട് നമുക്ക് നല്ലൊരു ബന്ധമുണ്ടോ? നാം കേട്ടതും അത് തന്നെയല്ലേ? ദൈവത്തോട് ഹൃദ്യമായ ബന്ധം എങ്ങനെയാണ് സാധ്യമാകുന്നത്? വെറുതെയുള്ള ആളുകളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയ്ക്ക് എപ്പോഴും ഉത്തരം ലഭിക്കുമെന്നല്ല, ദൈവത്തോട് ഹൃദ്യമായ ബന്ധത്തിൽ ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ദൈവഹിതപ്രകാരമുള്ള പ്രാർത്ഥന അത് വലിയ അനുഗ്രഹമായിട്ട് തീരും. എൻ്റെ പ്രിയ സ്നേഹിതരെ, നിങ്ങൾ ദൈവത്തോട് യഥാർത്ഥമായ ഒരു ബന്ധമുള്ള വ്യക്തിയാണോ? എങ്ങനെയാണ് ദൈവത്തോട് ബന്ധം ഉണ്ടാക്കാനായിട്ട് സാധിക്കുക? പാപിയായ നാം ദൈവത്തിൽ നിന്ന് അകന്നുപോയ മനുഷ്യരാണ്. എന്നാൽ പാപിയെ തേടി വന്ന സ്നേഹമുള്ള ഒരു കർത്താവ് നമുക്കുണ്ട്. പാപിയെ സ്നേഹിക്കുന്ന സ്വർഗത്തിലെ ദൈവമുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം നാം തിരിച്ചറിഞ്ഞത് വിശ്വസിച്ചാൽ നമ്മുടെ ജീവിതം എത്ര അനുഗ്രഹമായിട്ട് തീരും. ദൈവത്തോട് ബന്ധമില്ലാതെയുള്ള പ്രാർത്ഥന അതര ജൽപ്പനം മാത്രമായിട്ട് മാറുകയാണ്. നമുക്ക് ദൈവത്തോട് ശരിയായ ബന്ധം ഉണ്ടാക്കാനായിട്ട് എന്താണ് നമുക്ക് ചെയ്യുവാനായിട്ട് കഴിയുന്നത്? പാപമാണ് ദൈവത്തിൽ നിന്ന് നമ്മെ അകറ്റിക്കളയുന്നത്. ആ പ്രശ്നത്തിന് പരിഹാരമുണ്ടായേ മതിയാവൂ. നമ്മുടെ പാപത്തിൻ്റെ പരിഹാരത്തിനായി നമ്മെ സ്നേഹിച്ച് കർത്താവായ യേശു ക്രിസ്തു ഈ താഴ്ന്ന ഭൂമിയിലേക്ക് വന്നു. അങ്ങനെ വരിക മാത്രമല്ല, അവൻ കാൽവരിയിലെ ക്രൂശിൽ എൻ്റെയും നിങ്ങളുടെയും പാപത്തെ ഏറ്റെടുത്തുകൊണ്ട് ക്രൂശിന്മേൽ മരിച്ചു. അവൻ രക്തം ചിന്തി മരിച്ചത് എനിക്ക് വേണ്ടിയിട്ടാണ്, ഞങ്ങളെ കേൾക്കുന്ന ശ്രോതാക്കളായ നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടിയിട്ടാണ്. അത് ഹൃദയത്തിൽ വിശ്വസിക്കുവാൻ, അത് അംഗീകരിക്കുവാൻ മനസ്സായാൽ നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു കർത്താവുണ്ട്. ആ കർത്താവിനോട് കൂടെ നിത്യത മുഴുവനും ചെലവഴിക്കുവാനായിട്ടുള്ള ഒരു അവസരം ദൈവം നമുക്കൊരുക്കി തന്നിരിക്കുകയാണ്. നാം വലിയ പ്രവൃത്തികൾ ചെയ്തുകൊണ്ടോ നേർച്ച കാഴ്ചകൾ ചെയ്തുകൊണ്ടോ ഒന്നുമല്ല നമ്മുടെ ജീവിതത്തിൽ വിജയമെന്ന് പറയുന്നത്. മറിച്ച് നമ്മെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച നമ്മുടെ കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് അവനെ കർത്താവായിട്ട് അംഗീകരിച്ചാൽ ആ വ്യക്തിയുടെ പ്രാർത്ഥനയെ ദൈവം ഒരു നാളും തള്ളിക്കളയില്ല. ആ വ്യക്തി യാചിക്കുന്നത് ദൈവഹിതമായാൽ, ദൈവഹിതപ്രകാരമായാൽ അതിനെ ദൈവത്തിന് ഒരിക്കലും തള്ളിക്കളയുവാനായിട്ട് കഴിയില്ല. അനേക ഭക്തന്മാർ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അവർ ദൈവത്തിൻ്റെ ഹിതപ്രകാരം പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയ്ക്ക് ദൈവം ഉത്തരം നൽകിയിട്ടുണ്ട്. അവരൊന്നും അവരുടെ ഭൗതിക ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ല പ്രാർത്ഥിച്ചിട്ടുള്ളത്.
ആത്മീയമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയും ദൈവഹിതപ്രകാരമുള്ള പ്രാർത്ഥനയാണെന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെയൊരു പ്രാർത്ഥന പ്രാർത്ഥിക്കുവാനായിട്ട് മനസ്സാകുമോ? ദൈവത്തോടുള്ള ബന്ധം ഹൃദ്യമാക്കിക്കൊണ്ട് യേശു ക്രിസ്തുവിനെ സ്വന്ത രക്ഷിതാവായി, എൻ്റെ പാപത്തിന് വേണ്ടി കർത്താവായ യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ മരിച്ചു എന്ന് വിശ്വസിച്ച് അംഗീകരിച്ച് ആ കർത്താവിനോടുള്ള ഹൃദ്യമായ ബന്ധത്തിൽ നമ്മുടെ പ്രാർത്ഥനയുടെ ശബ്ദങ്ങൾ ഉയരട്ടെ. തീർച്ചയായിട്ടും ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകും. ദൈവം നിങ്ങളെല്ലാവരെയും സഹായിക്കട്ടെ. നിങ്ങൾക്ക് വേണ്ടി കൂടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതാണ്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല കർത്താവേ, നന്ദിയോടെ അങ്ങയുടെ നാമത്തെ ഞങ്ങൾ സ്തുതിക്കുന്നു. പ്രാർത്ഥിക്കുന്ന മനുഷ്യരുടെ ഹൃദയത്തെ നിറയ്ക്കുന്ന, പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്ന ഒരു നല്ല കർത്താവാണ് അവിടെ നിന്നുള്ളതുകൊണ്ട് നന്ദിയോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ബലഹീനരും പാപികളും അതുപോലെ അശക്തരുമായ ഞങ്ങളെ സ്നേഹിച്ചൊരു കർത്താവായതുകൊണ്ട് നന്ദിയോടെ അങ്ങയെ സ്തുതിക്കുകയാണ്. പാപികളുടെ പ്രാർത്ഥന കേൾക്കുകയില്ല എന്ന് ഞങ്ങൾ വചനത്തിൽ വായിക്കുന്നുണ്ട്. എന്നാൽ ആ പാപികളുടെ പാപത്തിന് പരിഹാരം വരുത്തിയാൽ കർത്താവായ യേശു ക്രിസ്തു എൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിനായി കാൽവരി ക്രൂശിൽ മരിച്ചു എന്ന് വിശ്വസിച്ച് അംഗീകരിക്കുന്ന ഒരു പാപിയായ വ്യക്തിയുടെ പ്രാർത്ഥനയെ കർത്താവ് കേൾക്കുന്നു എന്നുള്ളത് എത്രയോ ആശ്വാസമുള്ള കാര്യമാണ് കർത്താവേ. പാപിയായ ഞങ്ങളുടെ പ്രാർത്ഥനയും അവിടുന്ന് കേൾക്കും. നന്ദിയോടെ ഓർത്തങ്ങയെ സ്തുതിക്കുകയാണ്. പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവം, ജീവനുള്ളൊരു കർത്താവാണ് അവിടെ നിന്നോർത്ത് നന്ദിയോടെ അങ്ങയെ സ്തുതിക്കുന്നു. കൂടുതൽ പ്രാർത്ഥിക്കുവാൻ, നന്നായി പ്രാർത്ഥിക്കുവാൻ അവിടുന്ന് ഞങ്ങളെയും പഠിപ്പിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ പ്രാർത്ഥിക്കുവാനായിട്ട് കഴിയുന്നതും കർത്താവിനോടുള്ള നല്ല ബന്ധത്തിലാണ്. യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി, നാഥനായി, കർത്താവായി സ്വീകരിക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ രൂപാന്തരവും വ്യത്യാസവും ഉണ്ടാകുന്നുവല്ലോ. അത് ഞങ്ങളുടെ പ്രാർത്ഥനയെ ശക്തീകരിക്കട്ടെ, ദൈവത്തോടുള്ള ബന്ധം ഉറപ്പിക്കുവാനിടയായിത്തീരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ശ്രോതാക്കളെ എല്ലാവരെയും ഞങ്ങൾ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഭരമേൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. അവരെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടുകൊണ്ട് സ്തോത്രം യേശു ക്രിസ്തു നാമത്തിൽ തന്നെ. ഈ പ്രോഗ്രാം നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും പ്രാർത്ഥനാ ആവശ്യങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ അറിയിക്കുക. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. ഞങ്ങളുമായിട്ട് ബന്ധപ്പെടേണ്ട വിലാസം: അഗാപ്പേ ഗോസ്പൽ മിനിസ്ട്രി, 87 മൈത്രി നഗർ, ആശ്രാമം, കൊല്ലം. ഫോൺ നമ്പർ 8136936648. ഇമെയിൽ ഐ sathyamsathyamai@gmail.com. ബൈബിൾ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങളും ചോദ്യങ്ങളും ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കുക. ഞങ്ങൾ അതിനുള്ള ഉത്തരം നിങ്ങൾക്ക് നൽകുന്നതാണ്. അതോടൊപ്പം ഈ പ്രോഗ്രാമും ഇതിലെ പാട്ടുകളും വീണ്ടും ഒരിക്കൽ കൂടെ കാണുവാൻ സത്യം സത്യമായി എന്ന യൂട്യൂബ് ചാനലും സത്യം സത്യമായി എന്ന ഫേസ്ബുക്ക് പേജും സന്ദർശിച്ചാൽ ദൈവം നമ്മെ എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. സത്യം സത്യമാ സത്യം സത്യമാ.